രാജ്യ പുരോഗതി ലക്ഷ്യമാക്കിയുള്ള ഒരു സാമ്പത്തിക വ്യവഹാരമാണ് യഥാർത്ഥ രാജ്യഭരണം. സർക്കാർ സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനവും ജനങ്ങളിൽ നിന്നുള്ള നികുതി വരുമാനവും യഥായോഗ്യം രാജ്യവികസനത്തിനും ജനക്ഷേമത്തിനും വിനിയോഗിക്കുന്ന പ്രക്രിയ. ധനകാര്യ മാനേജ്മെൻറ്റിൽ വീഴ്ചയും ക്രമക്കേടും ഗുരുതരമായി ഉണ്ടായാൽ രാജ്യഭരണം തകർന്നെരിപ്പടമാകും, ഭരണയന്ത്രം നിശ്ചലമാകും, ജനജീവിതം താറുമാറാകും. ബജറ്റ് വിൽപ്പനയിൽ സർവകാല റെക്കോർഡ് സൃഷ്ടിച്ച കെ എം മാണിയുടെ 13-ാമത്തെ ബജറ്റ് ഗർഭാവസ്ഥയിൽ തന്നെ അലസിപ്പോയി. പ്രതിപക്ഷത്തിൻ്റെ കടുത്തലപാടിനെ തുടർന്ന് മാർച്ച് 13-ന് നിയമസഭ കൂടുകയോ സ്പീക്കർ ഓർഡർ മുഴക്കുകയോ ബജറ്റ് അവതരണത്തിന് മന്ത്രിയെ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല. സഭയുടെ മേശപ്പുറത്ത് വച്ച ചാപിള്ള ബജറ്റ് പിന്നീട് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. ചത്ത കുഞ്ഞിൻ്റെ ജാതകം കുറിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സഭാ നടപടി ആരംഭിക്കാത്തതുകൊണ്ട് തന്നെ മാണിക്ക് ബജറ്റും അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആകെ സംഭവിച്ചത് അവർ നേരത്തെ കരുതിയ ലഡു ഉണ്ടായിരുന്നു, ആ ലഡു UDF MLA മാർക്ക് വിതരണം ചെയ്തു, അതവർ കഴിച്ചു. കെ എം മാണി വാർത്താസമ്മേളനത്തിൽ വായിച്ച ബജറ്റ് നിർദ്ദേശപ്രകാരം അരിക്കും ഗോതമ്പിനും വില കൂടും, വെളിച്ചെണ്ണയ്ക്കും പഞ്ചസാരയ്ക്കും വില കൂടും, പെട്രോളിനും ഡീസലിനും വില കൂടും, മോട്ടോർ സൈക്കിളിനും ബൈക്കിനും നികുതി കൂടും, രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും വർദ്ധിക്കും, ബീഡിക്ക് വില കൂടും, ചൂലുകൾക്ക് പോലും വില കൂടും. വില കുറയുന്നത് നോട്ടെണ്ണൽ യന്ത്രത്തിന് മാത്രം. അരി ഉൽപ്പന്നങ്ങൾ, ഗോതമ്പ് എന്നിവയ്ക്ക് 1%, മൈദ, ആട്ട, സൂചി, റവ എന്നിവയ്ക്ക് 5% നികുതി, പെട്രോൾ ഡീസൽ എന്നിവയുടെ മേൽ ലിറ്ററിന് 1 രൂപ നിരക്കിൽ അധിക വിൽപ്പന നികുതി ഏർപ്പെടുത്തുന്നതാണ്. പഞ്ചസാരയ്ക്ക് 2% നികുതി, അധിക വരുമാനം 100 കോടി ലഭിക്കും എന്ന് കരുതുന്നു. വെളിച്ചെണ്ണയ്ക്ക് 1% നികുതി, അതിൽ നിന്ന് 50 കോടി രൂപ കിട്ടും എന്ന് കരുതുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്, നിയമസഭയുടെ നടപടിച്ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇന്ന് ഈ പ്രഹസന നിയമസഭയിൽ കാണിച്ചു കൂടിച്ചത്. ഈ ബഡ്ജറ്റിനെ ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. കേരളം ഈ ബഡ്ജറ്റ് പ്രഹസനത്തെ അംഗീകരിക്കാൻ പോകുന്നില്ല. സർക്കാരിൻ്റെ വരുമാനം ക്രമാതീതമായി കുറയുകയും ചെലവുകൾ അതിവീമമായി കൂടുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് സാമ്പത്തിക പ്രതിസന്ധി ആവിർഭവിക്കുന്നത്. ഖജനാവിലേക്ക് പണം പ്രവഹിക്കാതിരിക്കുകയും വിള്ളലോ ചോർച്ചയോ ഉണ്ടായി ഖജനാവ് കാലിയാവുന്നതും സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയോ നയവൈകല്യമോ മൂലമാണ്. ട്രഷറി നിയന്ത്രണം കേരളത്തിൽ ഒരു തുടർക്കഥയാവുകയാണ്. LDF ഭരണകാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും പൂർണ്ണമായി വിമോചിതമായിരുന്ന കേരളം വീണ്ടും സാമ്പത്തിക തകർച്ചയുടെ നീർക്കയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ദൈനംദിന ഭരണ ചെലവുകൾ നിർവഹിക്കാൻ ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ടി വരുന്നു. വെയ്സൺ മീൻസ് അഡ്വാൻസായി കടമെടുക്കേണ്ടി വരുന്നു. കടപ്പത്രം തുടർച്ചയായി പുറപ്പെടുവിക്കേണ്ടി വരുന്നു. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വിവിധ ജനവിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷനുകളും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത ദുരവസ്ഥ. ഇത് ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥയുടെ ഫലമായിട്ട് മാത്രം വന്ന ഒരു പ്രതിസന്ധിയാണ്. സാമ്പത്തിക പ്രതിസന്ധി ഇവർ സൃഷ്ടിച്ചതാണ്. UDFന്റെ തെറ്റായ നയത്തിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് സാമ്പത്തിക പ്രതിസന്ധി. അപ്പോൾ UDFന്റെ കെടുകാര്യസ്ഥക്ക് നാട്ടുകാർ ഭാരം പേറണം എന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാനാവില്ല. പണമില്ലാത്തതിനാൽ വികസന പദ്ധതികൾ മിക്കവയും സ്തംഭനത്തിലാണ്. ധനം വകുപ്പ് അംഗീകരിക്കുന്ന പദ്ധതികൾക്ക് മാത്രമേ പണം അനുവദിക്കുന്നുള്ളൂ. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വരുന്നു. പാലങ്ങളുടെയും ഫ്ലൈഓവറുകളുടെയും പണികൾ ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പോലും നടക്കുന്നില്ല. പൊതുമരാമത്ത് കരാറുകാർക്ക് കോടികളുടെ കുടിശ്ശികയാണ് നൽകാനുള്ളത്. കേരളം ഒരു വ്യാവസായിക ഉൽപ്പന്ന നിർമ്മാണ സംസ്ഥാനമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും വിറ്റുവരവുള്ള ചന്ത, ടൂറിസം, IT തുടങ്ങിയ സേവന മേഖലകളാണ് സാമ്പത്തിക അടിത്തറ. ഗൾഫിൽ നിന്നുള്ള വിദേശ പണപ്രവാഹമാണ് കേരളീയരുടെ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കുന്നത്. കൃഷിയിൽ നിന്നും പരമ്പരാഗത വ്യവസായങ്ങളിൽ നിന്നുള്ള വരുമാനം തുലോം തുച്ഛമാണ്. വിദേശത്ത് നിന്ന് എടുത്തിരുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ, മത്സ്യം എന്നിവയുടെ കയറ്റുമതി അനുദിനം കുറഞ്ഞു വരികയാണ്. കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 75% വാണിജ്യ നികുതി ഇനത്തിൽ പെടുന്ന വിൽപ്പന നികുതിയാണ്.
പെട്രോൾ, ഡീസൽ, പാചകവാതകം തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള നികുതിയാണ് ഒരു പ്രധാന വരുമാന സ്രോതസ്. വിദേശബന്ധത്തിൻ്റെ മേൽ ചുമത്തിയിട്ടുള്ള ഭീമമായ വിവിധ നികുതികൾ ഖജനാവിനെ പുഷ്ടിപ്പെടുത്തുന്നു. ബാക്കിയുള്ളവ ഉൽപ്പന്ന വ്യാപാര മേഖലയിൽ നിന്നാണ്. നികുതിയേതര വരുമാനങ്ങൾ വളരെ കുറവായ സംസ്ഥാനമാണ് കേരളം. ഒരു ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും കാണേണ്ടതാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷത്തേക്ക് വേണ്ടി വരുന്ന ചെലവ് എത്രയാണെന്ന് നേരത്തെ അവർ കണക്കാക്കുന്നുണ്ട്. അതിനുള്ള വരുമാനം എന്താണെന്ന് അവർക്കറിയാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റാണ് ശരിയായ രീതിയിൽ പറയേണ്ടത്. എന്തുകൊണ്ട് ഇത്തരം ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി എന്നതിനെക്കുറിച്ച് നാട്ടുകാരോട് ഇപ്പോഴും വിശദീകരിച്ചിട്ടില്ല. വൻകിടക്കാരുടെ നികുതി വെട്ടിപ്പിന് സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. നികുതി കുടിശ്ശിക അടയ്ക്കാത്തവർക്കെല്ലാം ധനകാര്യം, റവന്യൂ, എക്സൈസ്, വനം വകുപ്പുകളിൽ സ്റ്റേ അനുവദിക്കുന്നു. തുറന്നിട്ടിരിക്കുന്ന വിവിധ ചെക്ക് പോസ്റ്റുകൾ വഴി അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചരക്ക് ലോറികൾ നിർവിഘ്നം കടന്നുവരുന്നു. വസ്തുവകൾക്ക് കൃത്യമായി നികുതി ചുമത്തുന്നില്ല. ചെക്ക് പോസ്റ്റുകൾ അഴിമതി രഹിതമാക്കിയതിനെ തുടർന്നാണ് LDF ഭരണകാലത്ത് നികുതി വരവിൽ റെക്കോർഡ് വളർച്ച ഉണ്ടായത്. 12 മുതൽ 20% വരെ വിഭവ സമാഹരണ വളർച്ച. സത്യസന്ധരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നികുതിയും കുടിശ്ശികകളും പിരിച്ചെടുക്കുകയും പിന്നെ നിയമം ലംഘിക്കാൻ സദാ സന്നദ്ധമായിട്ടുള്ള ആൾക്കാരെ ഒരു തരത്തിലും പിടികൂടാൻ ശ്രമിക്കാതിരിക്കുകയും അവരെല്ലാം നികുതി വെട്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യം കുറേ കാലമായിട്ടുണ്ട്. അത് ഏറ്റവും രൂക്ഷമായിട്ടിരിക്കുന്ന ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് സാമ്പത്തിക വളർച്ച ഏറെ ഉണ്ടായിട്ടും കഴിഞ്ഞ 87 മുതൽ കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച മോശപ്പെട്ടതല്ല. അങ്ങനെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെട്ട നിലയിലായിരിക്കുമ്പോൾ പോലും നമുക്ക് നികുതി പിരിക്കാൻ കഴിയുന്നില്ല. പല കാര്യങ്ങൾക്കും സ്റ്റേ കൊടുക്കുന്നുണ്ട്. ആ സ്റ്റേ കൊടുക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അഥവാ ഇനി ഗത്യന്തിരമില്ലാതെ ഏതെങ്കിലും സാഹചര്യം സ്റ്റേ കൊടുക്കേണ്ടി വന്നാൽ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള, ഒഴിവാക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇതൊന്നും ഉണ്ടാകാത്തതിന് കാരണം പിന്നെ നിക്ഷിപ്ത താല്പര്യങ്ങളുമായി സർക്കാർ ബന്ധപ്പെട്ട് ഒത്തുകളിക്കുന്നു എന്നൊരു ധാരണ പൊതുജന മധ്യത്തിൽ പരന്നാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. സർക്കാർ ഭൂമിയുടെയും കെട്ടിടങ്ങളുടെയും പാട്ടത്തിൻ്റെയും വാടകയുടെയും കുടിശ്ശിക ഇനത്തിൽ കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട്. ചില സംഘടനകൾക്കും ക്ലബുകൾക്കും നാമമാത്രമായ പാട്ടത്തിനും വാടകയ്ക്കുമാണ് സർക്കാർ വസ്തുവകൾ നൽകിയിട്ടുള്ളത്. പാട്ടം നൽകിയിട്ടുള്ള തോട്ടഭൂമി 1000 ഏക്കറാണ്. ഗുണഭോക്താക്കൾ ഉന്നതരായ ധനാട്ടിന്മാരായതിനാൽ അവരെയൊന്നും തൊടാൻ സർക്കാരിന് ദൈവമില്ല. ഒരു നോട്ടീസ് അയക്കാൻ പോലും പേടിയാണ്. വളരെ കുറഞ്ഞ പാട്ടത്തിന് നൽകിയിട്ടുള്ള സർക്കാരിൻ്റെ ഭൂമി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ, കേരളത്തിൻ്റെ പൊതുഭൂമിയാണ് നൽകിയിട്ടുള്ളത്. അത് സ്വകാര്യ വ്യക്തികളോ സ്ഥാപനങ്ങളോ കൈയടക്കി വെച്ച് വർഷങ്ങളോളം അനുഭവിക്കുക, അതിന് ന്യായമായിട്ട് സർക്കാരിന് കിട്ടേണ്ട പാട്ടം കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ ഭാഗത്തുള്ള വീഴ്ച തന്നെയാണ്. അരിമണിയൊട്ട് കുറയ്ക്കാനില്ലെങ്കിലും തരിവളയിട്ട് നടക്കാനാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് മോഹം. നിയന്ത്രണരഹിതമായ ധൂർത്തും ദുർച്ചെലവുകളുമാണ് ഖജനാവ് കാലിയാക്കിയത്. മുഖ്യമന്ത്രി ബജറ്റിന് പുറത്ത് ഇടയ്ക്കിടെ പ്രഖ്യാപിക്കുന്ന കയ്യടി പദ്ധതികൾ ഖജനാവ് മുടിക്കുന്നു. തറവാട് കുളം തോണ്ടിയാലും താൻ വലിയ ദാനധർമ്മിഷ്ഠനാണെന്ന പെരുമ നേടാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. തൻ്റെ മുഖദർശനത്തിനെത്തുന്നവർക്കെല്ലാം വാരിക്കോരി കൊടുക്കുന്നതാണ് ഭരണമെന്ന തെറ്റായ സങ്കല്പം പുലർത്തിയിരിക്കുന്നു. മുണ്ട് മുറുക്കെടുക്കണം എന്നുള്ളത് കൃത്യമായി പാലിക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷേ അത് സാധാരണ ജനങ്ങളല്ല ചെയ്യേണ്ടത്, മറിച്ച് സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത്, ബ്യൂറോക്രസിയാണ് ചെയ്യേണ്ടത്. നമ്മുടെ മന്ത്രിമാരിൽ മിക്കവരും ഉലകം ചുറ്റും വാലിബന്മാരാണ്. ചിലർ വിദേശത്ത് തന്നെയാണ് സ്ഥിരതാമസം. സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാരില്ലെങ്കിലും ഈച്ചയടിച്ചിരിക്കുന്ന പേഴ്സണൽ സ്റ്റാഫ് ഒരു വൻപടയാണ്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്കത്തിന് കോടികളാണ് പൊടിപൊടിച്ചത്. എമർജിംഗ് കേരള, പാർട്ട്ണർ, യെസ് തുടങ്ങിയ നിക്ഷേപ മാമങ്ങൾക്ക് വേറെയും കോടികൾ. ലക്കും ലഗാനുമില്ലാതെ പുതിയ എയ്ഡഡ് സ്കൂളുകളും പ്ലസ് ടു ബാച്ചുകളും അനുവദിച്ചതും സർക്കാർ ചെലവുകൾ വർദ്ധിപ്പിച്ചു. ഈ സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ സൃഷ്ടിച്ചതാണ്, അത് ജനങ്ങളുടെ മേൽ അണിച്ചേൽപ്പിക്കേണ്ടെന്ന കാര്യമല്ല. എന്തുകൊണ്ട് ഈ പ്രതിസന്ധി ഉണ്ടായി അത് ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥിതി നടത്തിക്കൊണ്ടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്. കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഒരു ശിശുവിൻ്റെ ശിരസിലെ കടം 34,000 രൂപയാണ്. 1,11,000 കോടി രൂപയുടെ സഞ്ചിത പൊതുകടം പെട്ടെന്നുണ്ടായതല്ല. കന്നി ബജറ്റ് വിച്ചമിച്ചാക്കിയ 70 മുതൽ കുന്നുകൂടിയ കടമാണ്. കേരള സർക്കാർ ഭീകരമായ കടക്കെണിയിലാണ് ഇപ്പോൾ. സാമ്പത്തിക ദുരന്തം ചുഴലിക്കാറ്റായി രൂപാന്തരപ്പെടുമ്പോഴും അപായമുന്നറിയിപ്പ് വകവയ്ക്കാതെ നമ്മുടെ മുഖ്യമന്ത്രി തെരുവുനാടകം കളിക്കുകയായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് നിയമസഭയെ മറികടന്ന് ബജറ്റിന് പുറത്ത്
4,000 crore rupees അധിക നികുതി ചുമത്തിയത്. നിയമസഭാ ബജറ്റിൽ അവതരിപ്പിച്ച് പാസാക്കി ധനാഭ്യർത്ഥനകൾ മുഖേന നടപ്പിലാക്കേണ്ട ധനകാര്യങ്ങൾ ഓർഡിനൻസിലൂടെയാണ് അടിച്ചേൽപ്പിക്കുന്നത്. മദ്യനികുതി, ഭൂനികുതി, സ്റ്റാമ്പ് നികുതി എന്നിവ നിയമസഭയുടെ പരിശോധനയ്ക്കും വിലയിരുത്തലിനും വിജയമാകാതെ നടപ്പിലാക്കിയത് ജനാധിപത്യ നേരെയുള്ള വെല്ലുവിളിയായിരുന്നു. ഗർഭസ്ഥ ശിശുവിനും മൃതശരീരത്തിനും ഒഴികെ എല്ലാത്തിനും നികുതി കൂട്ടിക്കൊണ്ടാണ് കേരള സർക്കാർ ജനങ്ങളെ അന്താളിപ്പിച്ചത്. ജനനമരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾക്കുള്ള ഫീസ് ഇരട്ടിയാക്കി. മരണശയ്യയിൽ കിടക്കുന്ന ഒരാൾക്ക് ബന്ധുമിത്രാദികൾക്ക് ഇഷ്ടദാനം നൽകണമെങ്കിൽ 2% സർക്കാരിന് വായ്ക്കരിയായി ഇടണം. സഭ പാസാക്കിയ വാർഷിക ബജറ്റിനെ അപ്രസക്തമാക്കി. ഇത്ര വലിയൊരു നികുതി ഭാരം മന്ത്രിസഭാ യോഗത്തിലൂടെ അടിച്ചേൽപ്പിച്ച പൂർവകാല ചരിത്രം കേരളത്തിലില്ല. 4 വർഷം തേക്കുന്നതിന് മുൻപ് 7,000 crore rupees ഭാരം ജനങ്ങളുടെ പടലിക്ക് അടിച്ചേൽപ്പിക്കുക. ഇപ്പോൾ വൻകിടക്കാരിൽ നിന്നുൾപ്പെടെ 500 crore rupees കുടിശ്ശിക ഈ മേഖലയിലുണ്ട്. അത് പിരിച്ചെടുക്കാൻ ഒരു നടപടിയും എടുത്തില്ല. പോട്ടെ, പകുതിയെങ്കിലും പിരിച്ചിരുന്നെങ്കിൽ ഈ തീവട്ടിക്കൊള്ളി ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ലോകത്തിൽ മദ്യത്തിന് ഏറ്റവും അധികം നികുതിയുള്ള ഭൂപ്രദേശം കേരളമാണ്. 1996 ആന്റണി സർക്കാരാണ് മദ്യനികുതി ഒറ്റയടിക്ക് 100% വർദ്ധിപ്പിച്ചത്. അന്ന് മുതൽ 100% എക്സൈസ് നികുതിയും 100% വിൽപ്പന നികുതിയും ചുമത്തി വരുന്നു. 100 രൂപയുടെ വിദേശ മദ്യത്തിന് 200 രൂപ നികുതി. ചാരായനെ തുടർന്ന് ക്രിസ്ത്യനത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ നാലിരട്ടിയാണ് വിദേശ മദ്യത്തിലൂടെ ബെവറേജസ് കോർപ്പറേഷൻ പിന്നീട് കരസ്ഥമാക്കിയത്. സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകുമ്പോൾ മുട്ടുശാന്തിക്കായി കടമെടുക്കുന്നത് ബെവറേജസ് കോർപ്പറേഷനിൽ നിന്നാണ്. ഇപ്പോൾ രക്ഷപ്പെടുത്താനായിട്ട് കാശ് എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബെവറേജ് കോർപ്പറേഷനും ഈ ശ്വാസം മുട്ടൽ പോലും തരണം ചെയ്യാനായിട്ട് ഇപ്പോൾ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് മദ്യത്തിൻ്റെ കാശാണ്. വെള്ളമടി നിർത്തലാക്കാൻ പ്രതിജ്ഞയെടുത്ത UDF സർക്കാർ ജനങ്ങളുടെ വെള്ളം കുടി മുട്ടിക്കാനാണ് വെള്ളക്കരം അമിതമായി വർദ്ധിപ്പിച്ചത്. ഇനി ആരും വെള്ളം കുടിച്ച് ചാകേണ്ട എന്നാണ് സർക്കാർ നിലപാട്. വെള്ളക്കരമായി 500 crore ജനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കാൻ കഴിയാത്ത സർക്കാരും വാട്ടർ അതോറിറ്റിയുമാണ് അധിക നികുതിയിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന വെള്ളം സർവത്ര സുലഭമായ കേരളത്തിലാണ് ജീവജലത്തിന് തീവല. വെള്ളക്കരം 50% മുതൽ 60% വരെ ഒറ്റയടിച്ച് കൂട്ടാനാണ് സർക്കാർ തീരുമാനിച്ചത്. ജനരോഷം ആഞ്ഞടിച്ചപ്പോൾ KPCC പോലും തീരുമാനം മാറ്റണമെന്ന് പറയേണ്ടി വന്നു. അധിക നികുതി വർധനവിനെ UDF ഘടകക്ഷികളും തള്ളിപ്പറഞ്ഞു. വെള്ളക്കര വർധനവിൻ്റെ പരിധി 10,000 ലിറ്റർ ജല ഉപഭോഗം എന്നത് 15,000 വരെയാക്കി മുൻ തീരുമാനത്തിൽ സർക്കാർ വെള്ളം ചേർത്തു. എന്നാൽ ദിവസവും എല്ലാവരും കുളിക്കുകയും വസ്ത്രങ്ങൾ അലക്കുകയും പാചകം ചെയ്യുകയും ചെയ്യുന്ന ശരാശരി വീടുകൾക്ക് വെള്ളക്കരം വർധനവ് ഇരട്ടിയിലധികം പിഴയാണ്. ചില ആളുകളുടെ വെള്ളമടി അവസാനിപ്പിക്കാൻ വേണ്ടി ജനത്തിന് മൊത്തം വെള്ളം കുടിപ്പിക്കുന്നത് ശരിയല്ല. LDF ഭരണകാലത്ത് വാറ്റ് നികുതി കൂട്ടണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം കേരളം തള്ളിക്കളഞ്ഞു. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2ാം വർഷം വാറ്റ് നികുതി 12.5% നിന്നും 13.5% വർദ്ധിപ്പിച്ചു. 3ാം വർഷം 14% മാറ്റി. വാറ്റ് നികുതിയിൽ മാത്രം 2,500 crore rupees അധിക നികുതിയാണ് വരുത്തിയത്. കൂടാതെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ നികുതികളുടെ പ്രളയം. മുഖ്യമന്ത്രിക്ക് മദ്യവും സിഗരറ്റുമേ ബോധ്യപ്പെട്ടുള്ളായിരിക്കും. അദ്ദേഹം സാധാരണക്കാരൻ്റെ കുടിവെള്ളം മുട്ടിക്കുകയും അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ വരുന്നതും കാണാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അവൻ വെള്ളം കുടിക്കാതെ മരിക്കട്ടെ എന്ന കാഴ്ചപ്പാട്, ആ ഒരു സാഡിസ്റ്റ് സ്വഭാവം മുഖ്യമന്ത്രിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ശരി, മുഖ്യമന്ത്രി ആ ഒരു ശൈലിയാണ് അതിനെ നേരിടാൻ തയ്യാറായത്. UDF ഗവൺമെന്റ് ചെയ്ത കാര്യം മുഴുവൻ ഇവരുടെ അനുമതിയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം ഗവൺമെന്റ് നടപ്പിലാക്കും. തുടർച്ചയായ വൈദ്യുതി ചാർജ് വർധനവ് ഗാർഹിക ഉപഭോക്താക്കളെയും വ്യവസായികളെയും വ്യാപാരികളെയും ഒരുപോലെ വലച്ചിരിക്കുന്നു. LDF ഭരണത്തിൽ വൈദ്യുതി ചാർജ് ഒരിക്കൽ പോലും വർദ്ധിപ്പിച്ചിരുന്നില്ല. UDF സർക്കാർ വൈദ്യുതി ചാർജ് വർധനവിലൂടെ 2012 1,600 crore rupees, 2013 600 crore rupees, 2014 1,060 crore rupees ജനങ്ങളിൽ നിന്നും അധികമായി കവർന്നെടുത്തു. ഗാർഹിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റ് 1 1.70 രൂപ എന്നത് 3.75 രൂപയായി ഉയർത്തി. സബ്സിഡികളും സൗജന്യങ്ങളും പൂർണ്ണമായി നിർത്തലാക്കി. എല്ലാ വർഷവും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനാണ്
റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം. എങ്ങനെ പോയാലും അടുത്ത ആണ്ട് വരുമ്പോൾ 1400 കോടിന്റെ ഗ്യാപ്പ് വരും, അതിൽ കൂടുതലല്ലാതെ കുറയില്ല. കെ എസ് ആർ ടി സി എന്ന വെള്ളാനയെ തീറ്റിപ്പോറ്റാൻ ഖജനാവിൽ നിന്നും ഓരോ വർഷവും കോടികളാണ് മുടക്കുന്നത്. ബസ് ചാർജ് 3 തവണയാണ് വർദ്ധിപ്പിച്ചത്. ഓർഡിനറി ബസ്സിൽ 4 രൂപയായിരുന്നു മിനിമം ചാർജ്, 7 രൂപയായി. ഫാസ്റ്റ് പാസഞ്ചറിൽ മിനിമം ചാർജ് 5-ൽ നിന്നും 10-ലേക്ക് ഉയർന്നു. കെ എസ് ആർ ടി സി നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ സ്വകാര്യ ബസ്സുകൾക്കും അതേ നിരക്കായി. ബസ് നിരക്കിലും ഓട്ടോറിക്ഷ നിരക്കിലുമുണ്ടായ വർധനവ് യാത്ര നിത്യയാതനയാക്കി. യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോഴാണ് പ്രതിരോധ ചെലവിനായി പൊടുന്നനവെ നികുതി കൂട്ടേണ്ടി വരുന്നത്. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം ക്ഷാമവും ദുരിതവും നേരിട്ടാലും നികുതി വർധനവിന് ന്യായീകരണമുണ്ട്. എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കേണ്ട ജനകീയ സർക്കാരിന് ജനങ്ങളെ കൊള്ളയടിക്കാൻ അധികാരമില്ല. പണ്ടൊരാൾ കേരളം വാണപ്പോൾ ഖജനാവ് കാലിയാണ്, നയാ പൈസ കയ്യിലില്ല, ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കണം, ശമ്പളം കുറയ്ക്കണം, പദ്ധതി ചെലവുകൾ വെട്ടിച്ചുരുക്കണം, ലോകബാങ്കിൽ നിന്നും ADBയിൽ നിന്നും ജപ്പാൻ ബാങ്കിൽ നിന്നും കടമെടുക്കണം, കടം കയറി മുറിഞ്ഞതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല, എല്ലാവരും മുണ്ട് മുറുക്കിയെടുക്കണം, തറവാടിൻ്റെ കഴുക്കോൽ ഊരി വിൽക്കണം എന്നെല്ലാം പറഞ്ഞ് കണ്ണീർക്കായലിലെ കടലാസു വഞ്ചിയുമായി നടന്ന ആളെ ഓർക്കുന്നില്ലേ? കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അല്പം മുണ്ട് മുറുക്കി കൊടുക്കേണ്ട, അല്പം ബഡ്ജറ്റ് വെട്ടിച്ചുരുക്കേണ്ട, സംസ്ഥാന ഗവൺമെൻറ് പ്ലാൻ വെട്ടിച്ചുരുക്കാൻ പോവുകയാണ്. ഈ പ്ലാൻ, ഇപ്പോഴത്തെ പ്ലാൻ നടപ്പാക്കണമെങ്കിൽ 1000 കോടി കണ്ടെത്തണം. അന്ന് ധവളപത്ര വിലാപകാവ്യം രചിച്ചുകൊണ്ടാണ് ഭരണത്തിന് ഹരിസ്ഥിതി കുറിച്ചത്. നയനാർ സർക്കാർ കടം വാങ്ങി മുടിഞ്ഞുവെന്നും തറവാട് കുളം തോണ്ടിയെന്നും നാടെങ്ങും പറഞ്ഞു കിടന്ന ആൻ്റണിയുടെ സർക്കാർ വരവ് കൂട്ടാനോ ചെലവ് കുറയ്ക്കാനോ കാര്യക്ഷമമായ ഒരു നടപടിയും സ്വീകരിച്ചില്ല. വിദേശ ബ്ലേഡ് കമ്പനികളിൽ നിന്നും കടം വാങ്ങാനാണ് തിടുക്കം കൂട്ടിയത്. ലോകബാങ്ക്, ഏഷ്യൻ ബാങ്ക്, ജപ്പാൻ ബാങ്ക് എന്നിവയുടെ മുന്നിൽ ശരണം വിളികളുമായി കാത്തുനിന്നു.